ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പൺ കേരള പി എസ് സി എക്സാം ടോപ്പന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷ ഫീസായി നൽകേണ്ട തുക പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷ ഫീസായി നൽകേണ്ട തുക പത്ത് രൂപയാണ് താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം എന്ന പ്രസ്താവനയാണ് താഴെ താഴെപ്പറയുന്നതിൽ ആലപ്പുഴ ജില്ലയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ പ്രസ്താവന കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം എന്ന പ്രസ്താവനയാണ് താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏതാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന എസ് ജെ എസ് ആർ വൈ ആണ് താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജ് എസ് ആർ വൈ ആണ് ചിൽഡ്രൻസ് ഹോമുകൾ ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികളുടെ പുനരധിവാസം പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന സ്ഥാപനം താഴെ താഴെപ്പറയുന്നതിൽ ഹെർ കോമാണ് ചിൽഡ്രൻസ് ഹോമുകളിൽ നിന്നും ബാലമന്ദിരങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികൾക്ക് പുനരസ്വദിക്കുന്ന സ്ഥാപനമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിൻ്റെ പ്രദേശം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറത്താണ് മലപ്പുറത്താണ് തുഞ്ചത്തെഴുത്തൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല നിലവിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനാറിൽ വയലാർ അവാർഡ് നേടിയ യു കെ കുമാരൻ്റെ തച്ചംകൊന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു നോവൽ സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ വയലാർ അവാർഡ് നേടിയ യു കെ കുമാറിൻ്റെ തച്ചംകൊന്ന് സ്വരൂപം എന്ന കൃതി നോവൽ സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് ഡെക്കാം പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ആസ്ഥാന സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് രണ്ടായിരത്തി പതിനാറിലെ വയലാർ അവാർഡ് നേടിയ യു കെ കുമാരൻ്റെ തച്ചംകുന്നു സ്വരൂപം എന്ന കൃതി നോവൽ സാഹിത്യത്തിൽ പെടുന്ന കൃതിയാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഗംഗാ ഗംഗാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമാണ് വിശാഖപട്ടണം വൈസാഖ് ആണ് താഴെപ്പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണമാണ് അലോഹ അലോഹധാതുവിനു ഉദാഹരണമാണ് പെട്രോളിയം അലോഹ അലോഹധാതുവിനു ഉദാഹരണമാണ് പെട്രോളിയം പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ലിട്ടൻ പ്രഭു പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ലിട്ടൻ പ്രഭുവാണ് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഗംഗാ ഗംഗാനദിയിലാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമാണ് വിശാഖപട്ടണം അല്ലെങ്കിൽ വൈസാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അലോഹധാതുവിന് ഉദാഹരണമാണ് പെട്രോളിയം പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ലിട്ടൻ പ്രഭു ആണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് സ്വദേശിയുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ് ബാലഗംഗാധരന്റെ ബാലഗംഗാധര തിലകന്റെ വാക്കുകളാണിവ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇത് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ലക്നോവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്ന പ്രസ്താവനയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ സിന്ധു നദിയുമായി ബന്ധപ്പെടാത്തത് സിന്ധു നദിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നാണ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിഭൂമിയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്ത കൃഷിഭൂമിയുടെ ഭൂമിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ് ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുക മെച്ചപ്പെട്ട വിദേശീയ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശേരിയുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ബാലഗംഗാധരന്റെ വാക്കുകളാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്ന പ്രസ്താവന നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം ചെറുനാരയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് സിട്രിക് ആസിഡാണ് ചെറുനാരയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ബാക്ടീരിയ ആണ് കിഴിരൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കിഴിരൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് യയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ബാക്ടീരിയ ആണ് കിഴിരൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഹരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണെന്ന് ഓർക്കുക ഗാന്ധിയൻ സമരം മാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും ഗാന്ധി എൻ അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നാരായ ചേറ്റൂർ ശങ്കരൻ നായരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ആദ്യ സെക്രട്ടറിയാണ് കുമാരൻ ആശാൻ കുമാരൻ ആശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം കണ്ണൻ പാട്ട് കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതിയാണ് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതിയാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ലൂ ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് കണ്ണൻപാട്ട് കുയിൽപാട്ട് എന്നീ കഥകളുടെ കർത്താവ് സുബ്രഹ്മണ്യ ഭാരതിയാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ് ഉത്തരേന്ത്യൻ സമതലകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖ മക്മോഹൻ അതിർത്തി രേഖ വേർതിരിക്കുന്നത് ഇന്ത്യ ചൈനയുമാണ് ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ അതിർത്തി രേഖ ഏത് വർഷം മുതലാണ് യു എൻ ഡി പി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ വർഷമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് നയൻറ്റീൻ എയ്റ്റി നയൻ മുതലാണ് യു എൻ ഡി പി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് കേസരി മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണ സോപ്തിക്കാണ് കൃഷ്ണ സ്വോപ്തിക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ മക്മോഹൻ അതിർത്തി രേഖ വേർതിരിക്കുന്നത് ഇന്ത്യ ചൈനയെ ആണ് ഏത് വർഷം മുതലാണ് യു എൻ ഡി പി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ വർഷമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലിയാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണ സോപ്ദിക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക Once again, thank you, friends. Thank you for watching Kerala PSE Exanto.